ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഇന്നും ഒരു വലിയ പേടി സ്വപ്നമായിട്ട് നിൽക്കുന്ന ഒരു ദിക്കെന്ന് പറയുന്നത് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് മൂല, സൗത്ത് വെസ്റ്റ് കോർണർ. കന്നിമൂല ആയാലും തെക്ക് പടിഞ്ഞാറ് മൂല ആയാലും സൗത്ത് വെസ്റ്റ് ആയാലും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ദിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ആ വീടിൻ്റെ മൊത്ത കണ്ടീഷനെയും ബാധിക്കും. അപ്പം ദോഷമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വീട് വെക്കുമ്പോൾ എപ്പോഴും അത് സമചതുരമോ ദീർഘചതുരമോ ആയിരിക്കണമെന്നാണ് ചൈനീസ് വാസ്തുവായ ഫുങ്ഷോയിലും നമ്മുടെ വാസ്തുവിലും പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു നിയമത്തെ പാടെ അവഗണിച്ചുകൊണ്ട് വീടിൻ്റെ ചുറ്റളവുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ആ ചുറ്റളവുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വീട്ടിലാണെങ്കിൽ പോലും ഈ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ല വീട് വന്നിരിക്കുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടിൽ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഭൂരിഭാഗം വീടുകളിലും അങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. 100-ൽ 100 വീട്ടിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം വീടുകളിലും അങ്ങനെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിനകത്ത് ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്നൊരു തിയറി ഉണ്ട്, വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീടെടുക്കുക, അതിൻ്റെ പ്ലാൻ എടുക്കുക. പ്ലാൻ എടുത്തിട്ട് അതിൽ നിങ്ങളൊരു വാസ്തുപുരുഷൻ്റെ ചിത്രം വെട്ടി ഒട്ടിക്കുന്നു എന്ന് കണക്കാക്കുക, അല്ലെങ്കിൽ വരയ്ക്കുന്നു എന്ന് കണക്കാക്കുക. അപ്പോൾ അതിൻ്റെ പല മൂലകളും പോയൊരു വീടാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വാസ്തുപുരുഷൻ്റെ പടം വരച്ചതിൽ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളാതെ നഷ്ടപ്പെട്ടു പോയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? മുറിവ് സംഭവിച്ചു. അതേസമയം അത് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആണെന്നുണ്ടെങ്കിലോ ആ ഒരു മുറിവില്ല, ആ ചിത്രം അതിനകത്ത് പൂർണ്ണമായും നമുക്കത് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ മുറിവ് വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കട്ടായി പോയിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ആ ദിക്ക് ഒരു മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കും. അപ്പോൾ കന്നിമൂല ഭാഗത്ത് നമുക്കൊരു മിസ്സിങ് വരികയാണെങ്കിലോ, കന്നിമൂല ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് വരികയാണെങ്കിലോ, കന്നിമൂല ഭാഗത്ത് നമ്മളുടെ അടുക്കള വരികയാണെങ്കിലോ, ഇത് മൂന്നുമാണ് നമുക്ക് പ്രധാനമായും വരാവുന്ന, വീട്ടിനകത്ത് വരാവുന്ന ദോഷങ്ങൾ. പുറമേ വരാവുന്ന ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ കന്നിമൂല ഭാഗം നമുക്ക് ഒരു സെപ്റ്റിക് ടാങ്ക്, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി, അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്ത് ഒരു വലിയ താഴ്ച, അതായത് വീടിൻ്റെ പിന്നെ വസ്തു എടുക്കുമ്പോൾ ഈശാനകോണം ഉയർന്നും കന്നിമൂല താന്നും ഇരിക്കുന്നു. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാസ്തുദോഷങ്ങളായിട്ട് ഫെങ് ഷുയിലും പറയുന്നുണ്ട്, വാസ്തുവിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കന്നിമൂലയിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും ആ കുടുംബത്തെ സാരമായ രീതിയിൽ ബാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അതായത് കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റോ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ കിണറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒന്ന്, ഭാര്യയും ഭർത്താവും തങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. മറ്റൊന്നെന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീക്ക്, അതായത് ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട് യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ ഇറങ്ങി മെനക്കെടാതെ നല്ല ഒരു ഫെങ് ഷുയി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു കൺസൾട്ട് ചെയ്യുമ്പോൾ ഒരു വാസ്തുവും ഫെങ് ഷുയും കൂടെ അറിയാവുന്ന ഒരാളിനെ വിളിച്ച് കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അതുമൂലം ഉണ്ടാവും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻട്രൻസിൽ അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിൽ വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നും ആ നക്ഷത്രത്തെ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് ചിലർക്ക് 3 സെൻറ്റേ കാണത്തുള്ളൂ, ചിലർക്ക് 2 സെൻറ്റേ കാണത്തുള്ളൂ, ചിലർക്ക് മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിലെ ഒരു കിണർ വാക്കല്ലാതെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് വാക്കല്ലാതെ വന്നിരിക്കുന്നു, അങ്ങനെ കുറേ പരിമിതികൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വസ്തുണ്ട്, അപ്പോൾ ആ വസ്തുവിനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉള്ളത് കൊണ്ട് നമ്മുടെ യഥേഷ്ടം നമുക്ക് വീട് വയ്ക്കാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വസ്തുക്കളൊക്കെ ഭൂരിഭാഗം പിന്നെ വ്യക്തികൾക്കും വളരെ കുറവാണ്. അപ്പം പിന്നെ വാസ്തുവിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് നമുക്ക് ഫെങ് ഷുയി മുഖേന അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് 100% തികഞ്ഞ് നമുക്ക് ഒരിക്കലും ഒരു വീട് വാസ്തുപ്രകാരം വയ്ക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്കറിയാം ഒരു വീട്ടിനകത്തും വാസ്തു പിന്നെ നമുക്ക് ടോയ്ലറ്റുകളില്ല. ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ടോയ്ലറ്റ് കടന്നു വരുമ്പോൾ പിന്നെ ഒരിക്കലും അത് 100% വാസ്തുപരമായിട്ടുള്ള ഒരു വീടല്ല. അപ്പോൾ ടോയ്ലറ്റ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ, വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയ ഒരു കാര്യവുമല്ല. അപ്പോൾ ഒരു ടോയ്ലറ്റ് വന്നു, അപ്പോൾ ആ ടോയ്ലറ്റ് വാസ്തുപ്രകാരം ഏറ്റവും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയും ഫെങ് ഷുയി പ്രകാരം ആ ടോയ്ലറ്റ് അവിടെ വന്നാൽ അതിനെന്താണ് പരിഹാരം എന്നുള്ള റെമഡിയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായി
കുറച്ചും കൂടെ ഈസിയായ കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ളൊരു പിന്നെ വ്യക്തിയെ വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ചില പിന്നെ ടിപ്സ് പിന്നെ ടൂൾസുകളിലേക്ക് പോവാം. ടൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫെങ്ഷു പ്രകാരം ചില ടൂൾസുകൾ നമ്മുടെ വീടിൻ്റെ ചില സ്വീകരണമുറിയുടെ ചില സ്ഥലങ്ങളിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു ആണ്. ഇപ്പം ഫുങ്ഷോയിൽ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്യു നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ ഡൈനിങ് ഹാളിൻ്റെയോ വടക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ തൊഴിൽ പരമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി കൊണ്ട് തരുമെന്ന് ഫുങ്ഷോയിൽ പറയുന്നുണ്ട്. അതേ ഡയറക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവായിട്ടുള്ള ഒരു അരോന മത്സ്യത്തെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ അരോന മത്സ്യം വയ്ക്കാവുന്ന മറ്റൊരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇതിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇതിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കും. ലാഫിൻ ബുദ്ധകളില്ലാത്ത വീടുകളില്ല. അപ്പോൾ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ പറയും ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ചു വെക്കണമെന്ന് പറയും. അപ്പോൾ അവർ പറയും സാറേ ലാഫിൻ ബുദ്ധ ഇരിപ്പുണ്ട്. എന്നിട്ട് അവർ ഇത്ര തീരെ ചെറുത് ഇത്ര ഉള്ളൊരു ലാഫിൻ ബുദ്ധ എടുത്ത് കാണിച്ചിട്ട് സാർ ഇതാണ് ഇരിക്കുന്ന ലാഫിൻ ബുദ്ധ, ഇത് നമ്മൾ ഇന്ന ക്ഷേത്രത്തിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഇന്ന ഫെസ്റ്റിന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ചെറിയ ലാഫിൻ ബുദ്ധ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മിനിമം ഈ ഒരു ഹൈറ്റെങ്കിലും ഈ ഒരു സൈസെങ്കിലും ഉള്ള ലാഫിൻ ബുദ്ധ വെച്ചാണ് നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ലാഫിൻ ബുദ്ധകളൊന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് നിങ്ങളുടെ ലിവിംഗ് റൂമിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇത് വെക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അപ്പോൾ മറ്റ് പലരും വീഡിയോ ഉണ്ട് ചോദിക്കും സാറേ ലാഫിൻ ബുദ്ധ വീടിന് പുറത്തോട്ട് നോക്കിയല്ലേ വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പുറത്തോട്ട് നോക്കിയും ലാഫിൻ ബുദ്ധ വെക്കാം. അത് നിങ്ങൾ വാങ്ങിച്ച് വെക്കുന്ന ലാഫിൻ ബുദ്ധ ഏത് തരത്തിലുള്ളതാണോ എന്ന് നോക്കിയിട്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത്. ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു ബുദ്ധയാണ്. ഇതിൻ്റെ ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ടുമാണ് ഇരിക്കുന്നത്. ഇത് നടക്കുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ലാഫിൻ ബുദ്ധ നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം. ഇപ്പോൾ സ്ഥാപനത്തിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുറത്തുനിന്ന് കയറി വരുമ്പോൾ കാണുകയും ചെയ്യാം, പക്ഷേ ഒരല്പം ടിൽറ്റ് ചെയ്ത് നമുക്ക് വീട്ടിന് പിന്നെ സ്ഥാപനത്തിനുള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ വേണമെങ്കിലും ഇതിനെ നമുക്ക് വെക്കാവുന്നതാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളുള്ള ഒരു ലാഫിൻ ബുദ്ധയാണ് ഈ ട്രാവലിംഗ് ബുദ്ധ. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ പിന്നെ വീട്ടിലേക്ക് കടത്താതെ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് കടത്താതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു കുവാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച്യു നമ്മുടെ മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതേസമയം നോർത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുകയും മെയിൻ ഡോറിലോട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്യു വെക്കുന്നു. നെഗറ്റീവ് എനർജി ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ ഡോറിലേക്ക് ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിക്ക് നമുക്കത് വെക്കുന്നതും ഒത്തിരി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനും നല്ലതായി ചൈനീസ് വാസ്തുക്കളായ ഫുങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.